കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും വാരപ്പെട്ടി നെല്ലിക്കുഴി പഞ്ചായത്തുകളിലും 6 പേർക്ക് വീതം കോവിഡ് സ്ഥിരീകരിച്ചു. കവളങ്ങാടും നെല്ലിക്കുഴിയിലുമായി 3 അതിഥി തൊഴിലാളികൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടപ്പടിയിലും വാരപ്പെട്ടിയിലും പരിശോധനാ ക്യാമ്പിൽ 300 പേരെ പരിശോധിച്ചു. നെല്ലിക്കുഴിയിൽ ഒരു അതിഥി തൊഴിലാളിക്ക് ഉൾപ്പെടെ 6 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. 17 വാർഡിൽ 2 പേരും 8, 14, 21 എന്നീ വാർഡുകളിൽ ഒരാൾക്ക് വീതവുമാണ് കോവിഡ് പിടിപെട്ടത്. പഞ്ചായത്തിൽ ഇതുവരെയുള്ള ആകെ രോഗികളുടെ എണ്ണം 200 കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 6 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 14 വാർഡിൽ ഒരു കുടുംബത്തിലെ 3 പേർ രോഗികളായി. 25 വാർഡിൽ 2 പേരും 4 വാർഡിൽ ഒരാളും രോഗം സ്ഥിരീകരിച്ചവരിൽപ്പെടുന്നു. വാരപ്പെട്ടിയിൽ സംഘടിപ്പിച്ച പരിശോധനാ ക്യാമ്പിലാണ് 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ വാരപ്പെട്ടി പഞ്ചായത്തുകാരാണ് 5 പേർ. കീരമ്പാറ പഞ്ചായത്തിലെ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 163 പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കോതമംഗലത്തെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയനായ വാരപ്പെട്ടിയിലെ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. 4, 7 വാർഡുകളിൽ 2 പേർ വീതവും 1, 3 വാർഡുകളിൽ ഒരാൾ വീതവുമാണ് പുതിയ രോഗികൾ. എല്ലാവരും മറ്റു രോഗികളുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരാണ്. പോത്താനിക്കാട് പഞ്ചായത്തിലെ 3 വാർഡുകാരന് ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കവളങ്ങാട് പഞ്ചായത്തിൽ 3 പേരാണ് പുതിയതായി രോഗികളായത്. ഇതിൽ 16 വാർഡിലെ 2 അതിഥി തൊഴിലാളികളുമുണ്ട്. ഒറീസയിൽ നിന്നെത്തി ക്വാറന്റീനിൽ കഴിയുകയായിരുന്നു ഇവർ. 14 വാർഡിലാണ് മറ്റൊരു രോഗിയുള്ളത്. കോട്ടപ്പടി പഞ്ചായത്തിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവിടെ നടത്തിയ ക്യാമ്പിൽ 180 പേരെ പരിശോധിച്ചു. RT-PCR പരിശോധനാ ഫലം ലഭ്യമായാലേ രോഗവ്യാപന തോത് വ്യക്തമാവുകയുള്ളൂ. എറണാകുളം ജില്ലയിൽ 729 പേർക്കാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. KCV News, കോതമംഗലം.